നമുക്കിന്നൊരു തട്ടിക്കൂട്ട് സോയാബീൻ ഫ്രൈ ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, മുക്കാൽ ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ടീസ്പൂൺ തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ കുറച്ച് കട്ടിയായിട്ടാണുള്ളത്, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിതിലോട്ട് സോയാബീൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഒരു കപ്പ് സോയാബീൻ 10 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം മാറ്റിവെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഇതിന് നല്ലൊരു മണവും ടേസ്റ്റും കൊടുക്കും. വീണ്ടും 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്ത് കിട്ടുകയുള്ളൂ. നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. തീർച്ചയായും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായും ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം.